ഇടുക്കി ജില്ലയിൽ കനത്ത മഴയും കാറ്റുമാണ് അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം കർശനമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ നാളെ രാവിലെ 7 മണി വരെയുള്ള ഗതാഗതം ജില്ലയിൽ നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ്. അങ്കമാലി കല്ലിയാർകുട്ടി ഡാം തൊടുപുഴ മലങ്കര ഡാം തുടങ്ങിയവയുടെ ഷട്ടറുകൾ തുറന്നു. മാത്രമല്ല രണ്ട് ദിവസമായി പെയ്യുന്ന കാറ്റിലും മഴയിലും വട്ടവട മേഖലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ദേവികുളം മൂന്നാർ മേഖലയിലും കനത്ത മഴയാണ് ലഭിക്കുന്നത്. വട്ടവട മേഖലയിൽ നിരവധി വീടുകൾ തകർന്നു, മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ പതിച്ചും റോഡ് ഗതാഗതം പലയിടത്തും നിലച്ചിരിക്കുകയാണ്. റോഡ് ഗതാഗതം താറുമാറായിരിക്കുന്നു. രോഗിയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്താത്തതുമൂലം ഒരാൾ മരിക്കുക കൂടി ജില്ലയിൽ ചെയ്തു. ഇപ്പോൾ വട്ടവടയിൽ കാറ്റിനും മഴയിലും കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. രോഗിയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാത്തതുമൂലം ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച സന്ധ്യയോടെ പെയ്തു തുടങ്ങിയ ശക്തമായ മഴയ്ക്ക് ശനിയാഴ്ച രാവിലെയാണ് അല്പമെങ്കിലും ശമനമുണ്ടായത്. നിരവധി മരങ്ങൾ മഴയത്ത് കാറ്റിലും വീണു. മരങ്ങൾ വീണതുമൂലം ഗതാഗതം രാത്രി അസാധ്യമായി. കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതുമൂലം ഒരാൾക്ക് ജീവൻ നഷ്ടമായി. ചിലന്തിയർ സ്വദേശിയായ രാജയാണ് മരിച്ചത്. രാത്രി 8 മണിയോടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട രാജയെ ആശുപത്രിയിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് റോഡിൽ ഗതാഗതം അസാധ്യമായതുമൂലം എത്തിക്കാൻ കഴിഞ്ഞില്ല. കാറ്റിൽ നിരവധി വീടുകളുടെ മേൽക്കൂര തകർന്നു. 50 വീടുകളാണ് ഇത്തരത്തിൽ ഭാഗികമായി തകർന്നത്. രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു. മരങ്ങൾ വീണതും വീടിന്റെ മേൽക്കൂര പതിച്ച് വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു. കോവിലൂർ SP കോളനിയിൽ രാമറിന്റെ കുട്ടികൾക്കാണ് പരിക്കേറ്റത്. കോവിലൂർ, ചിലന്തിയാർ എന്നിവിടങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് മഴ ഉണ്ടാക്കിയത്. കനത്ത മഴയും കാറ്റും മൂന്നാർ നിവാസികൾക്കും ആശങ്ക സമ്മാനിച്ചു. മുതിരപ്പുഴയാറിൽ ഒഴുക്ക് ശക്തമായതോടെ ഹെഡ്വർക്സ് ഡാം നിറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും ആശങ്കയോടെയാണ് ജനം നേരം വെളുപ്പിച്ചത്. കനത്ത കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ദേവികുളത്ത് മൂന്നിടത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. രണ്ടിടങ്ങളിൽ വൈദ്യുത കമ്പിക്ക് മുകളിൽ മരം ഒടിഞ്ഞു വീണു. റോഡിലേക്ക് പതിച്ച് കോൺക്രീറ്റ് പോസ്റ്റുകൾ തകർന്നു. മരം വീണ ദേവികുളം കോളനിയിലെ ഒരു വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. പോസ്റ്റുകൾ തകർന്നതോടെ ദേവികുളം ഭാഗത്ത് വൈദ്യുതി വിതരണം നിലച്ചു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വൈദ്യുതി വകുപ്പ് ജീവനക്കാരും നാട്ടുകാരും രാവിലെ തന്നെ പണികൾ ആരംഭിച്ചു. ശക്തമായ കാറ്റ് രാത്രി മുഴുവൻ ഭീതി നിറഞ്ഞ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. ഏതായാലും മുതിരപ്പുഴയാറിൽ ഒഴുക്ക് ശക്തമായതോടെ പഴയ മൂന്നാറിലെ ഹെഡ്വർക്സ് ഡാം കരകവിഞ്ഞു. പരമാവധി സംഭരണ ശേഷിയായ 60 അടിയിൽ രാവിലെ 11 മണിയോടെ തന്നെ ജലനിരപ്പ് 59.3 അടിയിലെത്തി. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഡാം തുറന്നേക്കുമെന്ന് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാലവർഷത്തിൻ്റെ തീവ്രതയിൽ കൂടുതൽ കെടുതികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ദേവികുളത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു.